കഴിഞ്ഞ ദിവസം നമ്മൾ ആരേശ്വരം ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ പുനർജനി ഗുഹയെക്കുറിച്ചുമൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ആരേശ്വരം ക്ഷേത്രത്തിലെ മേൽശാന്തിയായ മങ്കടയാർമന ഈശ്വര ശർമ്മയുടെ വാക്കുകൾ നമ്മൾ ചേർക്കാൻ സാധിച്ചില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകുന്നതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, മങ്കടയാർമന ഈ മേൽശാന്തിയുടെ വാക്കുകൾ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ പൂജാ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എന്തൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഇവിടെ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. അതിനായിട്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആരേശ്വരം മേൽശാന്തി മങ്കടയാർമന ഈശ്വര ശർമ്മ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം അമ്പലത്തിനെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും കാര്യങ്ങൾ നേരിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആരേശ്വരം എന്ന് പറയുമ്പോൾ തന്നെ പേരുകൊണ്ട് തന്നെ അന്വർത്ഥമാണ്. ആറ് ദേവന്മാർ കൂടിയിരിക്കുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ആരേശ്വരം എന്നുള്ള പേര് വരാൻ കാരണം. ഇതിന് ആരേശ്വരം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇന്നേവരെ അറിയപ്പെടുന്നത് ശാസ്താവിനെയാണ് പ്രധാനമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ശാസ്താവിൻ്റെ അമ്പലമാണ് എന്നാണ്. പക്ഷെ അതല്ല, അതിലുപരി ഈ ക്ഷേത്രത്തിൽ ഒരേ പീഠത്തിൽ ആറ് ദേവന്മാർ കൂടിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് എവിടെയും ദർശിക്കാൻ സാധിക്കാത്തൊരു ചൈതന്യമാണ് ഇവിടെ ഉള്ളത്. പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആണെങ്കിൽ ഉപദേവന്മാരായിട്ട് ആറ് പേരുണ്ടാകുമായിരിക്കും. പക്ഷേ ഒരേ പീഠത്തിൽ ആറ് ദേവന്മാർ കൂടിയിരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഈ പ്രപഞ്ചത്തിൽ ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, ശാസ്താവ്. ശാസ്താവാണ് മെയിനായിട്ടുള്ളത്. അവർക്ക് ഒരേ പീഠത്തിൽ തന്നെ ആറ് ദേവന്മാരിരിക്കുന്നതും തെക്കോട്ട് ദർശനം കൂടി ഉള്ളതുമായ അല്ലേ, തെക്കേ നട അടക്കില്ല, ഗ്രില്ല് കൊണ്ട് മാത്രമേ പുറത്തോട്ട് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ തെക്കോട്ട് ദർശനമുണ്ട് ഈ ആറ് ദേവന്മാർക്കും. ഈ ധർമ്മശാസ്താവ് എന്ന പേര് പറയുമ്പോൾ തന്നെ ധർമ്മം പരിപാലിക്കുക എന്നതാണ് അല്ലേ. അതായത് ജഡ്ജ് എന്ന് പറയാം അല്ലേ, അതായത് സുപ്രീം കോടതി ജഡ്ജിനെ കാട്ടിയും സൂപ്പർ ജഡ്ജ്, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് നിയമപരിപാലനം ചെയ്യുന്നവരൊക്കെ, അതായത് മന്ത്രിമാർ തൊട്ട് ജഡ്ജിമാർ തൊട്ട് തുടങ്ങിയ ആ വിഭാഗത്തിലുള്ളവരൊക്കെ വന്ന് ഇവിടെ വന്ന് ദർശനം നടത്തി അതിൻ്റെതായ വഴിപാടുകൾ നടത്തിപ്പോയാൽ അവരുടെ ജോലികൾ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാനും ഉയർച്ചയ്ക്കും സാധിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഭഗവാൻ അമൃത കുംഭമാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ അമൃത കുംഭമായിരിക്കും എന്ന് പറഞ്ഞാൽ അന്നപൂർണേശ്വരനാണ്, അതുകൊണ്ട് വൈദ്യനാഥനും കൂടിയാണ്. അപ്പോൾ വൈദ്യനാഥ രൂപത്തിലും അന്നപൂർണേശ്വരൻ രൂപത്തിലും ഇരിക്കുന്നത് ഭഗവാൻ കൂടിയാണ്. അപ്പോൾ വൈദ്യനാഥനാകുമ്പോൾ നമ്മുടെ വൈദ്യം ഡോക്ടർമാർ തുടങ്ങിയുള്ളവർക്കൊക്കെ ഏത് അസുഖവും മാറാൻ കഴിവുള്ളൊരു ക്ഷേത്രം ഇവിടെ വന്ന് വഴിപാട് നടത്തിയാൽ, അതിൻ്റെതായ വഴിപാട് നടത്തി കഴിയുമ്പോൾ ഇവിടെ അസുഖം മാറുന്നുണ്ട് എന്നതാണ് അനുഭവം. വെറുതെ പറയുമ്പോൾ അനുഭവം അല്ലേ. അപ്പോൾ അത് ഡോക്ടർമാർ, നഴ്സുമാർ, അങ്ങനത്തെ ആ വീട്ടിൽ വൈദ്യന്മാരൊക്കെ, വൈദ്യ ചികിത്സ ചെയ്യുന്നവരൊക്കെ, ആയുർവേദത്തിലുള്ള എല്ലാത്തിലും ഇവിടെ വന്ന് അതിൻ്റെതായ വഴിപാടുകളൊക്കെ നടത്തി പോകുന്ന അവരുടെ കാര്യങ്ങൾ, അതിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാകാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൽ വന്നാൽ. അതുപോലെ തന്നെ അന്നപൂർണേശ്വരനാണല്ലോ ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും അന്നം വിളമ്പുന്ന ഭഗവാൻ കൂടി നടത്തും അല്ലേ. അതേപോലെ തന്നെ കാറ്ററിങ് സർവീസ് ചെയ്യുന്നവർ, അവരൊക്കെ വന്ന് ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഇവിടെ വന്ന് അതിൻ്റെതായ വഴിപാടുകൾ നടത്തിപ്പോയാൽ അവർക്ക് അവർ ബിസിനസ് അതിൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉയർച്ചുണ്ടാവും. ഒരു കുടുംബ സമേതമായിട്ടിരിക്കുന്ന ഭഗവാൻ അല്ലേ, ശിവനും പാർവതിയും ഗണപതി സുബ്രഹ്മണ്യ ഭദ്രകാളി ശാസ്താവ്, ഇങ്ങനെ ആറ് പേര് ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഒരേ പീഠത്തിൽ, അതാണ് പ്രത്യേകത, ഒരേ പീഠത്തിലിരിക്കുക. ഈ സ്ത്രീകൾ തന്നെ പല വ്യത്യസ്ത മുഖങ്ങളിലായിട്ട് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഒരേ സ്ത്രീകൾ തന്നെ ആറ് മുഖങ്ങളുള്ള കവാടമുള്ള ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അത് ഒരേ പീഠത്തിലല്ല. പക്ഷെ ഇവിടെ ഒരേ പീഠത്തിൽ തന്നെയാണ്, അത് തെക്കോട് ദർശനം കൂടി ഉണ്ട് എന്നുള്ളത് എൻ്റെ പ്രത്യേകത. അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്കും, പഠിക്കുന്നവർക്കൊക്കെ വളരെ പ്രസക്തമാണ് അത്. വിദ്യാഭ്യാസത്തിന് പുറകോട്ട് നിൽക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ഇവിടെ ആത്മാർത്ഥമാർന്ന് വന്ന് അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഉയർന്നത് ലഭിക്കും അവർക്ക്. അതും ഇവിടെ അനുഭവമുണ്ട് അല്ലേ. പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അനുഭവമുള്ള കാര്യങ്ങളാണ് അല്ലേ. അനുഭവത്തിലില്ലാത്തൊന്നുമില്ല, അനുഭവം തന്നെയാണ്. ഊഹാഭോഗങ്ങളൊന്നുമല്ല ഇതിനകത്തുള്ളത്, അല്ല സത്യമായ കാര്യങ്ങൾ. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലില്ലാത്തൊന്നും ഇല്ല, എല്ലാം ഉണ്ടാവും. പക്ഷേ അതൊക്കെ മാറാനും കുടുംബ ഐക്യത്തിനും ഉത്തമമാണ്. കുടുംബ ഐക്യത്തോടുകൂടിയിരിക്കുന്ന ഒരു ശാസ്ത്രം കൂടെ വേറെ എവിടെയും കാണാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പ്രത്യേകത കൊണ്ട് കുടുംബ ഐക്യം, കലഹങ്ങളും ദുരിതങ്ങളും മറ്റുള്ളൊക്കെ അതൊക്കെ വന്ന് മാറാനായിട്ട് ഏറ്റവും ഉത്തമ ക്ഷേത്രം തന്നെ. നമ്മൾ ഓരോ വ്യക്തികൾ രണ്ടോ മൂന്നോ പേരുകൾ കൂടി ഒരു സംരംഭം ആരംഭിക്കും അല്ലേ, ബിസിനസ്സുകളൊക്കെ കൂട്ടുത്തര പാർട്ടിഷപ്പെട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അവരുടെ പാർട്ട്നർഷിപ്പും നല്ല കൂട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഐക്യമാണ്,
ആരേശ്വരത്തിന്റെ ഒരു പ്രത്യേകത തന്നെ വിശേഷം. പിന്നെ 24 മണിക്കൂറും അഭിഷേകം നടക്കുന്ന ക്ഷേത്രം താഴെ കൂടെ ഇല്ല, താഴെ ഇല്ലാത്ത ക്ഷേത്രമാണ്. പ്രപഞ്ചമായിട്ട് തന്നെ ഇരിക്കുന്നത് ആ ഭവിച്ചതാണ്. സ്വയംഭൂവാണ്, സ്വയംഭൂ നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന് ഭൂമിയിൽ നിന്ന് താനെ മുളച്ചു വരുന്നതും ഒരു ശിലയിലേക്ക് ഭഗവാൻ സ്വയം കുടിയിരിക്കുന്നു. നമ്മുടെ ഭഗവാൻ ഒരു ആ ശിലയിൽ കുടിയിരിക്കുന്നതായിട്ടാണ് ഭാവം ആവിർഭവിച്ചിരിക്കുന്നത്. അതെ, ഇതിൻ്റെ പ്രത്യേകത, ഇത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഉത്ഭവത്തിൽ എന്ന് പറയുന്നതിൽ ഈ ഇരിഞ്ഞാലക്കുട ബ്രാഹ്മണ ഗ്രാമമാണ്. മനസ്സിലായി, നമ്മൾ പറഞ്ഞ ഓരോ ഗ്രാമങ്ങളല്ല, പണ്ടത്തെ ബ്രാഹ്മണ ഗ്രാമത്തിൽ പെട്ടതാണ് അല്ലേ. അങ്ങനെ ഒരു ഗ്രാമം ഇരിഞ്ഞാലക്കുട, ആ ഗ്രാമത്തിൽ ബ്രാഹ്മണസിൻ്റെ കുടുംബങ്ങളിൽ അരിഷ്ടത ഉണ്ടായി തുടങ്ങി. ഒരു അസുരൻ നിമിത്തം, അതായത് ഒരു മായാവി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായി, അപ്പം അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ട് ആ ബ്രാഹ്മണ കുടുംബത്തിലെ വംശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ ഗ്രാമത്തിലെ ബ്രാഹ്മണന്മാരെല്ലാം ചേർന്ന് ഈ ഗ്രാമത്തിൻ്റെ അധിപതിയായ കുടൽമണിക്ക് സ്വാമിയെ പോയി കണ്ടു, ഭരതസ്വാമി. എന്നിട്ട് അവിടെ ചെന്ന് സംഘടനകളെ ബോധിപ്പിച്ചപ്പോൾ ഭരതസ്വാമി അവിടുത്തെ ബാലസാസ്താവിന് ഇവിടെ പറഞ്ഞയക്കുക ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ അറിഞ്ഞു വെച്ച് അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ ആ അസുരന് അല്ലെങ്കിൽ ആ മായാവിയായ മന്ത്രവാദിയായ അസുരനെ ഒരു യുദ്ധം ചെയ്ത് അദ്ദേഹം പെട്ടെന്നൊരു സർപ്പമായിട്ട്, ലഘുവായിട്ട് പറയാനും കേട്ടോ, സർപ്പമായി മാറുകയും ആ സർപ്പത്തിനെ ഭഗവാന്റെ വാള് കൊണ്ട് മൂന്നായിട്ട് മുറിച്ചിട്ട് മുകളിൽ മലയുടെ മുകളിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ അടയാളം സർപ്പത്തിന് മൂന്ന് ഖണ്ഡങ്ങളായിട്ട് കിടക്കുന്നത് മുകളിൽ ഭഗവാന്റെ പാദം ഉണ്ടെന്ന് പറഞ്ഞു. യുദ്ധം കഴിഞ്ഞ ശേഷം ഈ ഒരു വലിയൊരു വൃക്ഷം ഉണ്ടായിരുന്നു ഇവിടെ ആൽമരം, അതിൻ്റെ ചുവട്ടിൽ ഭഗവാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് പുഷ്പപുഷ്ടികളൊക്കെ നടന്ന് 30 മുക്കൂട്ട് ദേവന്മാരും വന്ന് അനുഗ്രഹിക്കുകയും ശിവപാർവതിമാരൊക്കെ വന്ന് ശിവപാർവതി കുടുംബമൊക്കെ വന്നിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഭാവം അങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഭഗവാന്റെ ചൈതന്യം. അപ്പോൾ മറ്റെല്ലാവരും തിരിച്ചു പോകുമ്പോൾ ബാലസാസ്താവ് പറയുക, ഞാൻ കുട്ടിയാണ്, എൻ്റെ കൂടെ തന്നെ ഇരിക്കണം നിങ്ങളെല്ലാവരും, ആര്, അച്ഛനമ്മയും സഹോദരന്മാർക്ക് ഇരിക്കണം. അമ്മ എന്ന് പറയുമ്പോൾ ഇന്നൊരു പ്രത്യേകത, ഭരതസ്വാമി അമ്മയായിട്ട് കണക്കാക്കാം, വിഷ്ണു ചൈതന്യമാണല്ലോ. അപ്പോൾ വിഷ്ണുവാനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, എൻ്റെ സ്ഥാനത്തന്നെ എനിക്ക് പോകണം, മാസത്തിലൊരു തവണ വന്ന് ദർശിക്കുന്നത്. 30 ശനിയാഴ്ച, അത് ആദ്യത്തെ ശനിയാഴ്ചയാണ്, ആദ്യത്തെ ശനിയാഴ്ച ഞാൻ വന്ന് ദർശിക്കും, അന്ന് വിഷ്ണുവിൻ്റെ അകത്ത് പൂജയുണ്ട്. അപ്പോൾ 6 അതുകൊണ്ട് വിഷ്ണു കൂടെ ആകുമ്പോൾ 7 വരെ 30 ശനിയാഴ്ച ആകുമ്പോൾ. സാധാരണ നമ്മളൊരു ബസാറിപ്പോൾ എന്താ ചെയ്യുക, വേറെ എവിടെയും പോകേണ്ട ആവശ്യമുണ്ട്, എല്ലാ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാലോ അല്ലേ. ഇവിടെ വന്നാൽ എല്ലാം ഒന്നിച്ച് നേടാന്നർത്ഥം, വേറെ എവിടെയും പോകണമെന്നല്ല. ഇവിടെ വന്നാൽ എല്ലാവരും ഒരേപോലെ 30 ശനിയാഴ്ച മാത്രം വിശേഷമാണ്, എല്ലാവരും ഒരേപോലെ ദർശിക്കാം എന്നുള്ളതുണ്ട്. അത്രയും പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിന്. അല്ലേ, ഈ വധം നടന്ന ദിവസം പറഞ്ഞാൽ ഈ വൃശ്ചിക മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ചയാണ് ബഹളോട് കൂടിയിരിക്കുന്നത്. മനസ്സിലായി, വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഷഷ്ടി എന്ന മഹോത്സവം അറിയപ്പെടുന്നത്, ഷഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്ന് 6 കൂടിയിരുന്നത് കൊണ്ടാണ് ഇതിന് ഈ വാസമലയെ ആരേശ്വര മലയായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേടാത്തൊന്നുമില്ല, പിന്നെ മുൻജന്മ ദുരിതങ്ങൾ മാറാനും എല്ലാം കൊണ്ട് പുനർജനി ഗുഹ എന്ന് പറഞ്ഞ ഗുഹയുണ്ട് ഇവിടെ, നമുക്ക് നമ്മുടെ ദുരിതങ്ങൾ മാറാനും മറ്റുള്ളവർക്ക് വേണ്ടി വ്രതം എടുത്തിട്ട് പുനർജനി ഗുഹയിൽ കൂടിയുള്ളൂ. അതുപോലെ നമുക്ക് രക്ഷസ് എന്ന ദേവത മുകളിലിരിപ്പുണ്ട്, ഇവിടുത്തെ ബ്രാഹ്മണ ദേവനാണ്, അത് മുകളിലിരിപ്പുണ്ട്. വെളിച്ചപ്പാടി വിഷത്തും ഉണ്ട്, പിന്നെ നാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. നാഗങ്ങൾ വളരെ പ്രസക്തമാണ് ആയില്യം പൂജ കൊടുത്ത്. അതല്ലേ, നമ്മൾ ശരീര സംബന്ധമായ രോഗങ്ങൾ, അതായത് ത്വക്ക് രോഗങ്ങൾ, അർബുദ രോഗങ്ങൾ, ഇതൊക്കെ മാറാനായിട്ട് ആയില്യം പൂജ വിശേഷം. ദേവന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പന്തിരുന്നായും അന്നദാനം, അതുപോലെ തന്നെ മുട്ടിറക്കൽ, നീരാഞ്ജനം, എള്ളു പായസം. എള്ളു പായസമാണ് ഏറ്റവും വിശേഷം, അസുഖങ്ങൾ മാറാൻ്റെ ഏറ്റവും ഉദ്ദമായത് എള്ളു പായസം കൊടുത്ത് വിശേഷമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മേൽശാന്തിക്ക് നന്ദി പറഞ്ഞോളൂ. ഇവിടുത്തെ ഭഗവാന്മാർക്ക് ചാർത്താനായിട്ടുള്ള മാലകൾ ഇവിടുത്തെ മേൽശാന്തി തന്നെ നേരിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഏതാനും മാലകളും ഞാനിവിടെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ പുനർജനി ഗുഹയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ മുജ്ജന്മ പാപങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിന് പുനർജനി നൂണ്ട് കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് ഐതിഹ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ പുനർജനി നൂടുന്നതിനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതിൽ ഏതാനും ചുരുക്കം ചില ആളുകൾ അയ്യപ്പനെ പരീക്ഷിക്കണം എന്നുള്ള ഒരു ചിന്താമനോഭാവത്തോടുകൂടിയൊക്കെ വന്ന് പുനർജനിയിൽ പ്രവേശിച്ച് പുറത്ത് കടക്കാൻ പറ്റാതെ അതിനകത്ത് സ്റ്റക്കായി പോയ കഥകളൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കഥകൾ അങ്ങനെ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതും ഈ അവസരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിവിടെ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും എപ്പോൾ വേണമെങ്കിലും മല പ്രവേശിച്ച അയ്യപ്പനെ കാണാവുന്നതാണ്. ശബരിമലയിലെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ജാതി മതഭേദമേന്യ ഏത് മതസ്ഥർക്കും ഇവിടെ പ്രവേശനമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് കുടുംബസമേതവും അല്ലാതെയൊക്കെ വരാൻ പറ്റിയ ഏറ്റവും പറ്റിയ ഒരു ക്ഷേത്രം തന്നെയാണ് ഇത്.
ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ മനോഹരമായ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.